Dear students, in this video, we are going to discuss about branch of logarithm. Definition of a branch of logarithm. If g is an open connected set in C and f from g to C is a continuous function such that z equal to exponential of f of z for all z in g, then f is a branch of the logarithm. And here, 0 does not belongs to G. That is, we have a open connected set G and f is a continuous function defined in G. F is said to be a logarithmic branch or branch of log Z if exponential of f of Z equal to Z. F of Z in the exponential power eduthal z എന്ന പോയിന്റ് തന്നെ കിട്ടണം ഫോർ എവറി z ഇൻ g എക്സെപ്റ്റ് സീറോ. ദറ്റ് ഈസ് z ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് എഫ് ഓഫ് z ആണെങ്കിൽ ലോഗ് z ഈക്വൽ ടു എഫ് ഓഫ് z ആണ്. ദറ്റ് ഈസ് എഫ് ഓഫ് z ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ലോഗ് z. സോ എഫ് ഓഫ് z ഈസ് എ ബ്രാഞ്ച് ഓഫ് ലോഗരിതം. ഇത് ഡിഫൈൻഡ് ആണെങ്കിൽ z നോട്ട് ഈക്വൽ ടു സീറോ ആണ്. സോ ലോഗ് സീറോ ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ now we have a proposition related to this definition branch of logarithm. The statement: if g subset of c is open and connected and f is a branch of log z on g, then the totality of branches of log z are the functions f of z plus 2 pi ki where k belongs to z. That is, an open connected set ana g, f adinte oru branch of log z ana. ആ സെറ്റിലുള്ള ജിയിലുള്ള ഒരു ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡാണ് എഫ്. അങ്ങനെയാണെങ്കിൽ ജിയുടെ എല്ലാ ബ്രാഞ്ചസ് ഓഫ് ലോഗ് സെഡും എഫ് ഓഫ് സെഡ് പ്ലസ് 2k πi വെർ കെ ബിലോങ്സ് ടു സെഡ് എന്നുള്ള ഫോമിലായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഒന്ന്, ഏതൊരു ഫംഗ്ഷൻ ജി ഓഫ് സെഡ് ഈക്വൾ ടു എഫ് ഓഫ് സെഡ് പ്ലസ് 2k πi എടുത്താലും അത് ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി തിരിച്ച്, ഏത് ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡും എഫ് ഓഫ് സെഡ് പ്ലസ് 2k πi എന്നുള്ള ഫോമിലാണ് എന്നും പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് വി ഹാവ് ഗിവൺ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ്. സോ ബൈ ഡെഫിനിഷൻ സെഡ് ഈക്വൽ ടു ഇറേസ് ടു എഫ് ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റും. നൗ വി ടേക്ക് ലെറ്റ് ജി ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് പ്ലസ് 2k πi where k belongs to z. E raised to g of z equal to e raised to f of z plus 2k πi, that's equal to e raised to f of z into e raised to 2k πi. E raised to 2k πi എന്ന് പറഞ്ഞാൽ cos 2k πi plus cos 2k πi plus I sin 2k πi ആണ്. സോ ദിസ് ഈസ് ആൾവേസ് 1. കോസ് 2k πi ഈക്വൽ ടു 1 ആൻഡ് സൈൻ 2k πi ഈക്വൽ ടു 0. സോ വി ഗെറ്റ് ഇ റേസ് ടു ജി ഓഫ് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു എഫ് ഓഫ് സെഡ്. ഇ റേസ് ടു എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ആണ്, കാരണം എഫ് ഓഫ് സെഡ് ഒരു ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് ആണ്. സോ വി ഗെറ്റ് ഇ റേസ് ടു ജി ഓഫ് സെഡ് ഈക്വൽ ടു സെഡ്. That implies by definition g of z is also a branch of log z ennittu. So g of z nammal f of z plus 2k πi ennittu, we get it is a branch of log z. Now we prove the converse. That is, we take f of z and g of z are two branches of log z. Ini namukku prove cheyyanadu g of z inde form f of z plus 2k πi ആയി ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. സോ എഫും ജിയും രണ്ട് ബ്രാഞ്ചസ് ഓഫ് ലോഗ് സെഡ് ആണ്. സോ നമുക്ക് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു എഫ് ഓഫ് സെഡ് എന്ന് എഴുതാം, അതുപോലെ സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ജി ഓഫ് സെഡ് എന്ന് എഴുതാം. സോ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, വി ക്യാൻ ഇക്വേറ്റ് ദ റൈറ്റ് സൈഡ് ആൾസോ. ദാറ്റ് ഈസ് ഇ റേസ് ടു ജി ഓഫ് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു എഫ് ഓഫ് സെഡ്, ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു എഫ് ഓഫ് സെഡ് ഇൻറ്റു ഇ റേസ് ടു 2k πi എന്ന് എഴുതാം, കാരണം ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ
e raised to f of z plus 2k pi I എന്ന് എഴുതാൻ പറ്റും. e raised to g of z left side. So equating the powers we get g of z equal to f of z plus 2k pi I where k belongs to z. So we prove the converse part also. That's the proof of this proposition. Now we have we discuss about the logarithmic branch. So we have to define a branch of log z. Log z into a branch എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫോർ ദിസ് വി ഡിഫൈൻ എ സെറ്റ് ജി ഈക്വൽ ടു സി മൈനസ് സെറ്റ് ഓഫ് ഓൾ സെഡ് സച്ച് ദാറ്റ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ. കാരണം ഈ ലോഗ് സെഡ് ഡിഫൈൻ ആവാത്ത ലോഗരിതം ഡിഫൈൻഡ് ആവാത്ത പോയിൻ്റ്സ് എന്ന് പറയുന്നത് സീറോയും നെഗറ്റീവ് റിയൽ ആക്സിസുമാണ്, നെഗറ്റീവ് നമ്പേഴ്സും. സോ അത് ഒഴിവാക്കിയിട്ടുള്ള സെറ്റാണിത്. അതായത് കംപ്ലീറ്റ് കോംപ്ലക്സ് പ്ലെയിൻ നിന്ന് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ മൈനസ് ചെയ്തു. ദറ്റ് ഈസ് നെഗറ്റീവ് റിയൽ ആക്സിസ് ഇൻക്ലൂഡിങ് സീറോ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കോംപ്ലക്സ് പ്ലെയിൻ നിന്ന് നെഗറ്റീവ് റിയൽ ആക്സിസ് ഇൻക്ലൂഡിങ് സീറോ ഡിലീറ്റ് ചെയ്തിട്ടുള്ള സെറ്റാണ് ജി. സ്ലിറ്റ് ദ പ്ലെയിൻ അലോങ് നെഗറ്റീവ് റിയൽ ആക്സിസ് എന്ന് പറയും. അതായത് നെഗറ്റീവ് റിയൽ ആക്സിസിൻ്റെ അവിടെ ഒരു സ്ലിറ്റ് ഫോം ചെയ്യുക. സോ ജി കണക്റ്റഡ് ആണ്. ഇനി ഏതൊരു പോയിൻ്റ് സെഡ് ബിലോങ്സ് ടു ജി എടുത്താലും നമുക്ക് പോളാർ ഫോമിൽ സെഡിനെ ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ആർ എന്ന് പറഞ്ഞാൽ മോഡ് സെഡാണ്. അതേപോലെ തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റാണ്, മൈനസ് പൈക്കും പ്ലസ് പൈക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. സോ ഇതിനെ നമുക്ക് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് ഇ റേസ് ടു ഐ തീറ്റ എന്ന് എഴുതാം ഫോർ എനി സെഡ് ഇൻ ജി. ദൻ നൗ വി ഡിഫൈൻ ഇൻ എഫ് ഓഫ് സെഡ് ആസ് ലോഗ് ആർ പ്ലസ് ഐ തീറ്റ. നൗ വി ഫൈൻഡ് ഇ റേസ് ടു എഫ് ഓഫ് സെഡ് ഈക്വൽ ടു e raised to log r plus I theta, that's equal to e raised to log r into e raised to I theta. e raised to log r is r. ഇതൊരു റിയൽ ഫംഗ്ഷനാണ്. r equal to modulus of z ആണ്, അതൊരു റിയൽ നമ്പർ ആയിരിക്കും. so log r എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ റിയൽ ലോഗരിതമാണ്. so e raised to log r equal to r, r into e raised to I theta. ദറ്റ് ഈസ് ഇ റേസ് ടു എഫ് ഓഫ് സെഡ് ആയിരുന്നു കണ്ടിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയ സെഡ് തന്നെയാണ്. സോ വി ഗെറ്റ് ഈക്വൽ ടു സെഡ്. സോ ഇ റേസ് ടു എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്ന് കിട്ടി. സോ എഫ് ഓഫ് സെഡ് ബൈ ഡെഫിനിഷൻ ഒരു ലോഗരിതമിക് ബ്രാഞ്ചാണ്. സോ നമ്മൾ എഫ് ഓഫ് സെഡ് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്, ലോഗ് ആർ, ലോഗ് ആറിന് പകരം ലോഗ് മോഡ് സെഡ് എന്ന് കൊടുക്കാം, പ്ലസ് ഐ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻ്റ് സെഡാണ്. സോ ഇത് ഒരു ലോഗരിതമിക് ബ്രാഞ്ച് ആയിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്ത സെറ്റ് ജിയിൽ. കംപ്ലീറ്റ് കോംപ്ലക്സ് പ്ലെയിൻ നിന്ന് നെഗറ്റീവ് റിയൽ ആക്സിസ് ഇൻക്ലൂഡിങ് സീറോ ഡിലീറ്റ് ചെയ്ത ഈ സെറ്റിൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ലോഗ് മോഡ് സെഡ് പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് സെഡ് ഒരു ലോഗരിതമിക് ബ്രാഞ്ച് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.